ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ ബ്രഹ്മ കോഴികളെ നിങ്ങളുമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറേ പേര് എന്താ ഈ ബ്രഹ്മ വിരിഞ്ഞതാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ പേര് ലൈറ്റ് കൊളംബിയൻ ബ്രഹ്മ എന്നാണ്. അപ്പോൾ ഇവർ മെയിലും ഫീമെയിലും ഉണ്ട്. ഇതിലിപ്പോൾ ഈ കാണുന്നതാണ് മെയില്, മറ്റേത് ഫീമെയിലാണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റുള്ളൊരു കോഴിയാണ്, നല്ല വണ്ണോ ഹൈറ്റൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയാണിത്. പിന്നെ ഇതിൻ്റെ ഫീമെയിലാണ് ആ കാണുന്നത്. അപ്പോൾ ഫീമെയിലിനും മെയിലിനും കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫീമെയിൽ അത്ര വണ്ണമൊന്നുമില്ല, മെയില് നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല വണ്ണമുള്ള ടൈപ്പാണ്. പിന്നെ മറ്റ് എണ്ണ ഉള്ളത് മൂന്നെണ്ണം എന്താ പാറ്ററേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കോഴിയാണ്. അപ്പോൾ അവർക്ക് എന്താ ഈ പാറ്ററേജ് എന്ന് പറയുന്നത് ബ്രഹ്മന്നെയാണ്. പക്ഷേ അതിൻ്റെ ശരീരത്തിൽ ഒരു ഡിസൈൻസ് ഉണ്ട്, എന്താ കണ്ടില്ലേ, രണ്ടിനും മൂന്നിനും പല തരത്തിലുള്ള ഡിസൈനാണ്. മൂന്നും വേറെ വേറെ കളറാണ്. അത് മൂന്നും ഫീമെയിലാണ്, അതിന് മെയിലില്ല. ഇവരെ എന്താ എല്ലാവരെയും ഒരു കൂട്ടിലാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താ ശരീരത്തിൽ ശരിക്കും നോക്കിയാൽ കാണാൻ കഴിയും, ഓരോ ഡിസൈൻ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ഉള്ള നല്ലൊരു പ്രത്യേക തരം ബ്രഹ്മയാണിത്. അപ്പോൾ ഇതിന് ഡിസൈനാണ് ഈ പാറ്റേൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ എല്ലാവരും ഒരു കൂട്ടം തന്നെയാണ്. ഇവർക്ക് ഞാൻ അരി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്, പിന്നെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ എന്താ നടത്തൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, എന്താ നല്ലൊരു ഭംഗിയാണ് ഈ കോഴിനെ കാണാൻ. ഇവർക്ക് തീറ്റയായിട്ട് ഞാൻ എല്ലാം കൊടുക്കാറുണ്ട്, പിന്നെ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്താ അരി ഒക്കെ അരി ഇതുപോലെ പുതിർത്തിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്താ എല്ലാം കൊടുക്കാറുണ്ട്. ഇവരെ എന്ത് കൊടുത്താലും നന്നായിട്ട് കഴിക്കും, അങ്ങനത്തെ കോഴിയാണ്. പിന്നെ കുറച്ചൊക്കെ ലെയർ മാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരിൽ എന്താ ഒരാൾ ഇപ്പോൾ സ്ഥിരമായിട്ട് മുട്ടയിടുന്നുണ്ട്, മറ്റൊരൊന്നും മുട്ടയിടുന്നില്ല. അപ്പോൾ അധികം ആയിട്ടില്ല, പ്രായം അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ് മുട്ടയിടാത്തത്. പിന്നെ ഇതിലുള്ള ഈ എന്താ ലൈറ്റ് കൊളംബിയൻ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള അത് മുട്ടയിടുന്നുണ്ട്, മറ്റൊരു മൂന്നാലും മുട്ടയിടാറായിട്ടില്ല. ഇതാണ് പാറ്ററേജ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ബ്രഹ്മന്നെയാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ശരീരത്തിൽ കണ്ടില്ലേ ഓരോ ഡിസൈൻസ്, നല്ല ഭംഗിയുള്ള ഓരോ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നിട്ടുള്ളത്, പേര് വിളിക്കുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ മൂന്ന് കളറുണ്ട് കേട്ടോ, മൂന്നും ഫീമെയിലാണ്. ഇതും അതുപോലെ തന്നെ വേറൊരു ഐറ്റം ബ്രഹ്മയാണ്. അപ്പോൾ ഇവർ ജോഡിയാണ്. ഇതിൽ ബ്ലാക്കാണ് മെയില്, മറ്റേത് ഫീമെയിലാണ്. ഇവർ മുട്ടയിടൽ തുടങ്ങിയിട്ടില്ല.
ഇവരെ ഞാൻ എന്താ ഞങ്ങൾ എന്തൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ എന്താ 3 മാസം പ്രായമായിട്ടുള്ളൂ, അപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ മുട്ടിടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവർ നന്നായിട്ട് ഹൈറ്റ് വെക്കുമല്ലോ, നല്ല വണ്ണമൊക്കെ വെക്കുന്ന ടൈപ്പാണല്ലോ ഈ ബ്രഹ്മ എന്ന് പറയുന്നത്. പിന്നെ ഇത് ചെറിയ കുട്ടികളാണ് കേട്ടോ, ഇത് ഇതിലാ ബ്ലാക്കും വൈറ്റും ഒക്കെ ചെറിയ കുട്ടികളാണ്. അത് എന്താ ഇങ്കുബേറ്റിൽ വെച്ച് വിരിയിച്ച കുട്ടികളാണ്, കോഴിക്കുട്ടികളാണ്. അപ്പോൾ മുട്ട ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അങ്ങനെ വിരിയിച്ചതാണ്. ഞങ്ങൾ തന്നെ ഇവിടെ എന്താ ഇവിടെയുള്ള ഇങ്കുബേറ്റിൽ വെച്ച് മുട്ട പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ വിരിയിച്ചതാണ്. ഇപ്പോൾ അവർക്കൊരു എന്താ 2-3 മാസമൊക്കെ ആയി, അത്ര വണ്ണമൊന്നും വെച്ചിട്ടില്ല, ചെറിയ കുട്ടികളാണ്. ഈ ബ്രൗൺ കളറ് എന്താ ഞങ്ങൾക്കൊരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇതിൽ ആ ബ്ലാക്കും വൈറ്റും ഉള്ളത് തലയിലൊരു എന്താ തൊപ്പി പോലുള്ളത്, അതിൻ്റെ പേര് എന്താ പോളിഷ് ക്യാപ്പ് എന്നാണ്. അത് ശരിക്കും ബ്രഹ്മയല്ല, അവർ വേറെ ടൈപ്പ് കോഴിയാണ്. അപ്പോൾ അവരെയും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒരു ബ്ലൂ കളർ ബ്രഹ്മയുണ്ട്. അവിടെ എന്താ ആ വൈറ്റും ബ്ലാക്കിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ കളർ ബ്രഹ്മയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ 2 മാസം പ്രായമായപ്പോൾ വാങ്ങിയതാണ്. അത് അന്ന് ഞങ്ങൾ 600 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. 2 മാസം പ്രായമായപ്പോൾ 600 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ അതിന് നല്ല റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ 4 മാസത്തോളമായി, 2 മാസമായെന്നാണ് വാങ്ങിയത്. ഇപ്പോൾ വാങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ ഇത് ഇത്രയാണ്. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്രഹ്മനെ. അപ്പോൾ അത് അതും കൂടി ഉണ്ട്. അത് എന്താ അതിനിപ്പോൾ എന്താ റേറ്റ് 3000 രൂപയൊക്കെ വരും. എന്താ അത് 3 മാസം പ്രായമുണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രഹ്മ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മൻ്റെ എന്താ ഒരു ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ക് ബേറ്റർ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ അത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു എന്താ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ബ്ലൂ കളർ ബ്രഹ്മ. അപ്പോൾ ഇത് 2 എണ്ണമുണ്ട്. ഇതൊക്കെ എന്താ ഫീമെയിലാണ്. ഇവരെ ഞങ്ങൾ എന്താ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്തൊന്ന് വിടാറുണ്ട്. അപ്പോൾ പുറത്തതുപോലെ പുല്ലിലൊക്കെ ഒന്ന് വിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടത്താറുണ്ട്. എന്നിട്ട് പിന്നെ അത് കൂട്ടിലേക്ക് തന്നെ പിടിച്ചിടും. അപ്പോൾ എപ്പോഴൊന്നും അങ്ങനെ ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും തന്നെ കുറച്ചൊക്കെ ഒരു എന്താ ഫ്രീ ആയിട്ട് മറ്റേ കൂട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് വിടാറുണ്ട്. എപ്പോഴും പുറത്ത് വിട്ട് വളർത്താൻ പാടില്ല, പറ്റൂല. അപ്പോൾ എന്താ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ പുറത്ത് കൂടെയൊക്കെ ഒന്ന് എന്താ അതുപോലെ പുല്ലൊക്കെ തിന്ന് നല്ല അവർക്കൊരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ കളർ ബ്രഹ്മ. പിന്നെ എന്താ ഇത് ഗോൾഡൻ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഈ കാണുന്നത് എന്താ ശരിക്ക് ബ്രഹ്മയല്ല, അവർ വേറൊരു ഇതാണ്. അപ്പോൾ അവരെ ഞാൻ ഇതുപോലെ വെറുതെ വിട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് എന്താ ഇവരെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് വളർത്തുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളർത്തുന്ന അതിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളായിട്ട് എനിക്ക് എന്താ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ പല മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം.